പ്രിയ പ്രേക്ഷകർക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് രോഹിണി. നമ്മളൊക്കെ ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് വൈറൽ എന്നത്. യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിരന്തരം പല ടൈപ്പ് വൈറലായിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ കാണാറുണ്ട്, സത്യമല്ലേ? അപ്പം അത്തരത്തിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ രീതിയിലും കാശ് തന്നെയാണ്. അത് വീഡിയോ ആണെങ്കിൽ വീഡിയോ രീതിയിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്കിൽ നിന്നുള്ള വരുമാനം, അത് വെബ്സൈറ്റിലാണ് ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ കണക്ട് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള വരുമാനം. അപ്പോൾ എങ്ങനെ ചിന്തിച്ചാലും അതൊരു വരുമാന മാർഗ്ഗം തന്നെയാണ്. ആരെ സംബന്ധിച്ചിടത്തോളം, അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നേരെ മറിച്ച് അത് കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല. സോ ദാറ്റ് നമ്മളെപ്പോലെയുള്ള ഓരോരോ ഓണ്ടർപ്രണർക്കും എങ്ങനെയാണ് മികച്ച രീതിയിൽ ഇവരുടെ വീഡിയോകൾ അല്ലെങ്കിൽ ഇവരുടെ കണ്ടന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് പറയുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഫ്രണ്ട് വിനീഷ് എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്കത് കണ്ടു നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് എന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്തായാലും വരൂ. അപ്പം ഇതാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയ സൈറ്റ്, വൈറൽ അപ്ലോഡ്സ്. അപ്പോൾ എൻ്റയർലി പുതിയതായിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സൈറ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ നോർമലി നമ്മൾ ഇപ്പോൾ ന്യൂസ് പോർട്ടിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാം, മാഗസിൻ നിന്ന് വരുമാനം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതൊരു യൂട്യൂബുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് എന്നെ ചാറ്റ് ചെയ്ത സമയത്ത് എന്നോട് പറയാണ്, സാർ നമുക്ക് ഈ ബ്ലോഗ് കണ്ടൻറ്റ് എഴുതുന്നതല്ലാതെ ഈ പലരുടെയും യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസിൽ നിന്ന് നമുക്ക് ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്ക് വഴിയും അതുപോലെ തന്നെ മറ്റുള്ള ആഡ് നെറ്റ്വർക്ക് വഴിയും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ഐറ്റമാണിത്. ഇത് വലിയ ഒരു ലോജിക്കൊന്നുമില്ല, നമ്മൾ നേരത്തെ ന്യൂസ് പോർട്ടൽ ചെയ്ത അതുപോലെ തന്നെയാണ്. ബട്ട് ഇവിടെ വീഡിയോ ആണ് കണ്ടൻറ്. അവിടെ നമ്മൾ കണ്ടൻറ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ടെക്സ്റ്റുകളായിരുന്നു. ഇവിടെ വീഡിയോ ആണ് കണ്ടൻറ്. അപ്പം യൂട്യൂബിനകത്തുള്ള വൈറലായിട്ടുള്ള പല വീഡിയോസും, വൈറലാവണമെന്നില്ല, വൈറലല്ലാത്തയും ഇഷ്ടമുള്ള വീഡിയോസ് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഈ സൈറ്റിനകത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നോട്ടിൽ കുറിക്കുകയാണ്. അപ്പം ഏ നോട്ട് പാഡ്, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗിക്കുന്ന നമ്മുടെ നോട്ട് പാഡാണ് ഏ നോട്ട് പാഡ്. അപ്പോൾ ഏ നോട്ട് പാഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്, ഓപ്പൺ ചെയ്തു. ഇനി അതിനകത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒന്നാമത്തെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്ക് ആഡ്ജിബ്ര തബൂല പോലെയുള്ള കമ്പനികൾ കണക്ട് ചെയ്യാം. ആഡ്ജിബ്ര ആഡ്സെൻസ്, ഇംഗ്ലീഷാണ് ആഡ്സെൻസ്, മലയാളത്തിലാണ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആഡ്സെൻസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ആഡ്ജിബ്ര ആഡ്സെൻസ്, ചിട്ടിക്ക, ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനി, മീഡിയ നെറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളും, ഏത് കമ്പനികളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അതായത് ഈ പ്ലേസിൽ കണ്ടോ, ഇവിടെ ടോപ്പ് സ്പേസ്, അതോടൊപ്പം തന്നെ ഇതിൻ്റെ മീഡിയ സ്പേസിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫൂട്ടർ സൈഡിൽ, അതുപോലെ തന്നെ വീഡിയോ. ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോയുടെ ലിങ്കാണ്, ഒരു പോസ്റ്റ് ലിങ്കാണ്, ഈ പോസ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ആഡ് സ്പേസ് വരുന്നുണ്ട്, ഇവിടെ ആഡ്ജിബ്ര കാണുന്നില്ലേ, ആഡ് സ്പേസ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ഏരിയയിൽ സൈഡ് ബാറിൽ, അതുപോലെ തന്നെ വീഡിയോയുടെ കീഴിൽ കണ്ടോ, ഇതൊക്കെ ആഡ് സ്പേസാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾക്ക് എന്ത് ആഡ് ചെയ്യാം, പരസ്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഈ പരസ്യത്തിൽ നിന്നുള്ള ഒന്നാമത്തെ പരസ്യത്തിൽ നിന്നുള്ള വരുമാനം. ദെൻ രണ്ടാമത്തെ വരുമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്ക്. കുറച്ച് ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്ക് 90 ഡേയ്സ് എങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിനകത്ത് എല്ലാ ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫൂട്ടർ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീഡ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ RSS ഫീഡാണ് വേണ്ടത്. അപ്പോൾ ഈ ഫീഡ് ഓൾറെഡി ഉണ്ട്, ഇത് ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ ഈ ഫീഡ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഫീഡ് ഓട്ടോമാറ്റിക് കണ്ടൻറ്റ്, ഇവിടുത്തെ കണ്ടൻറ്റുകൾ ഫെച്ച് ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. ഓക്കെ, ദെൻ ഈ സൈറ്റിനകത്ത് ഈ രണ്ട് ഓപ്ഷൻസാണ് മേജറായിട്ടുള്ളത്. ഒരു ടൈപ്പിംഗും കൂടി ഉണ്ട്, അത് സിസ്റ്റത്തിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. എന്തായാലും ഞാൻ ആ ഇൻകം എന്താണെന്ന് കാണിച്ചു തരാം. അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ള ഇൻകം, ഉദാഹരണം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ, ഓൺലൈൻ ഡാറ്റ എൻട്രി ദിവസേന 1000 രൂപ സമ്പാദിക്കാം എന്ന് പറയുന്ന ഈ ഞാനിട്ട വീഡിയോ, ഈ വീഡിയോ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു പരസ്യം വേണമെങ്കിൽ ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യും, സ്കിപ്പ് ചെയ്ത് പോവാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മഴക്കാലം ആനന്ദകരമാക്കാം വീഡിയോ മികച്ച രീതിയിൽ.
അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പോവും, അല്ലെങ്കിൽ ഈ പരസ്യം തന്നെ കാണിക്കും. ഇപ്പോൾ ഏതൊരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഏതൊരു പോസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ആ പോസ്റ്റിൽ കംപ്ലീറ്റ് ഈ പറയുന്ന വീഡിയോ അഡ്വർടൈസ്മെൻറ്റ്, കുറച്ച് സെക്കൻഡ്സുകളുള്ള വീഡിയോ അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ വരുമാനം എന്ന് പറയുന്നത് വീഡിയോ അഡ്വർടൈസ്മെൻറ്റ്. വീഡിയോ അഡ്വർടൈസ്മെൻറ്റ്, അപ്പോൾ വീഡിയോ അഡ്വർടൈസ്മെൻറ്റ് കൂടെ നമുക്ക് ചെയ്യാം. ഓരോരോ ആൾക്കാരുടെ മറ്റുള്ളവരുടെ വീഡിയോസ് ഉണ്ടാവും, ഒരുപാട് പേരുടെ വീഡിയോസ് ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ വീഡിയോസൊക്കെ നമ്മൾക്ക് എടുത്തുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പരസ്യങ്ങൾ, നമ്മളുടെ അതിന് മുമ്പിൽ നമ്മളുടെ പരസ്യങ്ങൾ ആഡ് ചെയ്യാം. ഉദാഹരണം, എൻ്റെ ഈ ഡയറക്റ്റുള്ള ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് യൂട്യൂബിലേക്ക് പോയി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പരസ്യം കാണും. പക്ഷേ നേരെ മറിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പരസ്യം യൂട്യൂബിലുള്ള പരസ്യം, ഇവിടെ ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന പരസ്യങ്ങൾ കാണുക. അപ്പോൾ ഇതിൻ്റെ അഡ്മിൻ പാനലിൽ അതിനുള്ള സെറ്റിംഗ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാം, ഫേസ്ബുക്ക് ഓഡിയൻസ് നെറ്റ്വർക്ക് നിന്ന് വരുമാനം ഉണ്ടാക്കാം, ആജിബ്ര ആജൻസ്, ചിറ്റിക്ക, മീഡിയ നെറ്റ് പോലെയുള്ള കമ്പനികളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ മൂന്ന് ടൈപ്പ് ഇൻകം ആണ് ഈ ഒരു വീഡിയോ പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ചെയ്യാൻ പറ്റുന്നു വീഡിയോ പോർട്ടൽ. ഓക്കെ, ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട കണ്ടൻറ്റുകൾ നമ്മൾക്ക് വേണമെങ്കിൽ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇത് ഓൾറെഡി ഫ്രീ ആയിട്ടുള്ള സൈനപ്പ് സിസ്റ്റം നമ്മൾ ഇനേബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഡിസേബിൾ ചെയ്തു, ബിക്കോസ് നമ്മളിങ്ങനെ ഒരുപാട് ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ പലവിധ കണ്ടൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജസ്റ്റ് സൈൻ ഇൻ ചെയ്യാം, സൈനപ്പ് എന്നുള്ളൊരു ഏരിയ വർക്കൗട്ട് ചെയ്യില്ല. കണ്ടു, ഇവിടെ സൈനപ്പ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ യൂസർ കറൻ്റ്ലി നോട്ട് അലൗഡ് എഴുതി കാണിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ലോഗിൻ ചെയ്യാം, ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എൻ്റെ യൂസർ പാനലിലേക്ക് പോകും. അപ്പോൾ എനിക്കൊരു യൂസർ അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ യൂസർ അക്കൗണ്ടിലേക്ക് പോകും. ഇത് അഡ്മിൻ യൂസർ ഐ ഡി അല്ല, അഡ്മിന് വേണമെങ്കിൽ എത്ര യൂസേഴ്സിനെ വേണമെങ്കിലും ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ യൂസേഴ്സിന് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ അവരുടെ കണ്ടൻറ്റുകൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അവർക്കൊക്കെ അവരുടെ കണ്ടൻറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ടൈറ്റിൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇവിടെ അഡ്മിൻ ആഡ് ചെയ്തിട്ടുള്ള കാറ്റഗറി കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു തമ്പ്നെയിൽ, വീഡിയോയുടെ തമ്പ്നെയിൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് വീഡിയോയുടെ യു ആറിൽ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി വർക്കൗട്ട് ചെയ്യും. ഓരോ സൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങളിൽ ഒരാൾക്ക് നൽകാറുണ്ട്. എന്തായാലും ഈ ഒരു വെബ്സൈറ്റും വൈറൽ അപ്ലോഡ്സ് എന്ന സൈറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബിഡ് ചെയ്യാവുന്നതാണ്. ഇത് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പറായ 9388939394 വിളിക്കാവുന്നതാണ്. ഞാനിതിനൊരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ റേറ്റ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ആ റേറ്റിൽ നിങ്ങൾക്ക് റെഡിയാണ്, നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. ആരാണോ ആദ്യം പർച്ചേസ് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇത് കൊടുക്കുന്നതായിരിക്കും, ചോദിക്കുന്ന വ്യക്തിക്ക് ഇത് കൊടുക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈപ്പ് പ്രോജക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള ഡൊമൈൻ നെയിമിൽ ഞാനത് കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നാളെ ഇതുപോലെയുള്ള മറ്റൊരു ഏർണിങ്സ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ഞാൻ എന്തായാലും വരാം. ഇതൊരു മികച്ച ഒരു അവസരം തന്നെയാണ്. ആരുടെ വീഡിയോ വേണമെങ്കിലും നമുക്ക് മോണിറ്റൈസ് ചെയ്യാം എന്നൊരു ഒന്നൊരു അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുവരെയും വീഡിയോ കണ്ടുപിടിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറഞ്ഞു. താങ്ക്സ്.